വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. പെട്രോൾ വില നിങ്ങളുടെ നാട്ടിൽ എത്രയാണ്? എൻ്റെ നാട്ടിൽ 106 രൂപയുണ്ട്. അതുപോലെ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന തിരുവനന്തപുരം പാറശാല മേഖലയിലൊക്കെയാണ് 112 രൂപ എത്തിയെന്നാണ് ഇപ്പോൾ ന്യൂസ് അറിയാൻ കഴിഞ്ഞത്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം പരിചയപ്പെടുത്താൻ പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ SBI പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും കേട്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ പേരാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് SBI കാർഡ് യൂസറാണ്, ക്രെഡിറ്റ് കാർഡ് യൂസറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോറും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർ ഫ്രീ ആയിട്ടൊരു അപ്ഗ്രേഡേഷൻ എനിക്ക് തന്നൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ SBI BPCL നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒക്ടെയിൻ കാർഡാണ്. ഒക്ടെയിൻ കാർഡ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലൊരു സംഭവം, പെട്രോൾ പമ്പിൻ്റെ ആ ഒരു നമ്മുടെ ഇതില്ലേ, ആ ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ ലോഗോ വെച്ചിട്ട് വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഫ്യൂവൽ അടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തന്നെ സംഭവം. ഇതിന് ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകണം, ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വലിയ അൺബോക്സിംഗ് ചെയ്യാനുള്ള, ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ഈ ഡയറിയൊക്കെ വന്ന പോലത്തെ സംഭവമാണ്. ഇതിപ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം, ഇതാണ് സംഭവം. അത്യാവശ്യം ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബോക്സാണ്, നമ്മൾ ഫോർമലായിട്ടുള്ള അൺബോക്സിംഗ് കാര്യങ്ങളും ചെയ്യാനുള്ള കേട്ടോ, അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ SBI BPCL കാർഡ് കേട്ടോ, BPCL ഒക്ടെയിൻ കാർഡാണത്. നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ സൈഡിൽ കാണും പെട്രോള് കറങ്ങിക്കൊണ്ടിരിക്കണം, ആ ഒരു പടണം കൊടുത്തേക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. അതേപോലെ വേറെ ഒരു ബ്രൗസർ പോലത്തെ സംഭവമുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു പാഡ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് അവരുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നോട്ടെ. അപ്പോൾ ഇതാണ് ആ ഒരു കാർഡ്. ഇപ്പോൾ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല കേട്ടോ, നമ്മുടെ പേരും കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ കാർഡാണ് നമ്മൾ ഇനി മുതൽ ഉപയോഗിക്കാൻ പോകണം. നമ്മൾ ഫ്യൂവൽ, ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളാണ്, കാറും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂവലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ്, ഇതാണ് ഒക്ടെയിൻ കാർഡ്, SBI ഒക്ടെയിൻ കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാണ് ഇനിയുള്ള നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകണം, എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒക്ടെയിൻ കാർഡ്. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വേറെ ഒന്നുമില്ല, നമ്മുടെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ വെറുതെ പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു കാർഡിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോയേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു BPCL ഒക്ടെയിൻ പെട്രോളിയം, അതിൽ BPCL ഒക്ടെയിൻ കാർഡിൻ്റെ ആ ഒരു ബെനിഫിറ്റിലേക്ക് നമ്മൾ കിടക്കണം. ഇപ്പോൾ നമ്മൾ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ഈ കാർഡ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് സംഭവം എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകണം 6,000 റിവാർഡ് പോയിൻറ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ കയറും. ഇപ്പോൾ റിവാർഡ് പോയിൻസ് എന്താണെന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടോ? അപ്പോൾ റിവാർഡ് പോയിൻസ് വേറെ ഒന്നുമില്ല. റിവാർഡ് പോയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മേടിക്കുന്ന പർച്ചേസ്, നിങ്ങൾ ചെയ്യണ പർച്ചേസ്, അതേപോലെ ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന റിവാർഡ്സ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അത് ഓൺലൈൻ, ഇപ്പോൾ SBI ആ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ഒരുപാട് നല്ല സാധനങ്ങളുണ്ട് കേട്ടോ, ബ്രാൻഡഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്, അതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മാസം ഒരു 10,000 ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു റിവാർഡ് പോയിൻറ്റ്സ് 1,500 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചിട്ട് 8,500 മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഈ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് മേടിക്കുമ്പോൾ തന്നെ 6,000 റിവാർഡ് പോയിൻറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡായി വരും. ഇനി അടുത്ത് തന്നെ വാല്യൂ പാക്ക് ബെനിഫിറ്റ്. ഇവിടെയാണ് വാല്യൂ പാക്ക് ബെനിഫിറ്റ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് മെയിനായിട്ട് നമ്മുടെ പെട്രോളിയത്തിൻ്റെ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വാല്യൂ ബാക്ക് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.25% 7.25% ഫ്യൂവൽ അടിക്കുമ്പോൾ, BPCL പമ്പുകളിൽ നിന്നും ഫ്യൂവൽ അടിക്കുമ്പോൾ 7.25% നമുക്ക് വാല്യൂ ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം, വാല്യൂ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1,000 രൂപക്ക് പെട്രോളോ ഡീസലോ അടിക്കുകയാണെങ്കിൽ 7.25, ഏകദേശം 72 രൂപയുടെ ആ ഒരു വാല്യൂ ബാക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത് ഇനി ഗെറ്റ് അപ് ടു 25x റിവാർഡ് പോയിൻറ്സ് ഓൺ ഫ്യൂവൽ പർച്ചേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 1,000 രൂപയുടെ അല്ലെങ്കിൽ എന്താ പറയുക 2,000 എത്ര രൂപ അടിച്ചാലും നമുക്ക് 25x 25 റിവാർഡ് പോയിൻറ്സ് വരെ കിട്ടാനുള്ള ആ ഒരു ഓഫർ കൂടി അവർ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ 25 റിവാർഡ് പോയിൻസ് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 4 പ്രാവശ്യം ഫ്യൂവൽ അടിച്ച് നിങ്ങൾക്കൊരു 100 റിവാർഡ് പോയിൻസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100 പോയിൻസ് വെച്ചിട്ട് എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 25 റിവാർഡ് പോയിൻസ് അപ് ടു 1 അതിന് മുകളിലേക്ക് ഉള്ള അപ് ടു 25% നമുക്ക് റിവാർഡ് പോയിൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ 6.25 വാല്യൂ ബാക്ക് പ്ലസ് 1% ഫ്യൂവൽ സർചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പെട്രോൾ ഡീസലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ബാക്ക് ആയിട്ട് 6.25% വാല്യൂ ബാക്ക് കിട്ടും. അത് കൂടാതെ തന്നെ 1% ഫ്യൂവലിൻ്റെ സർചാർജ്, നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ കാർഡൊക്കെ വെച്ചിരിക്കുമ്പോൾ സർചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് 1% ക്യാഷ് ബാക്ക് ആയിട്ട് വരും. അപ്പോൾ സർചാർജ് വേവർ ഉണ്ട്. അതുകൂടാതെ തന്നെ 6.25
5% വാല്യൂ ബാക്കും നമുക്ക് കിട്ടുന്നതാണ് അടുത്തതെങ്കിൽ മാക്സിമം ഓഫ് 2500 റിവാർഡ് പോയിന്റ്സ് പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് മാക്സിമം 2500 റിവാർഡ് പോയിന്റ്സ് വരെ ഒരു മാസം കിട്ടാനുള്ള ഓപ്ഷൻ ഈ ഒരു കാർഡ് നമുക്ക് തരുന്നുണ്ട് അടുത്ത റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ്സ് ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് Get 10 reward points on every 100 spent on dining. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നു വിചാരിക്കാം നിങ്ങൾ 100 രൂപക്ക് 100 രൂപ എന്നാലും ഇപ്പോൾ കഴിക്കാറില്ല നമ്മൾ പോകുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുക എന്തായാലും 1500 രൂപ മിനിമം ബില്ല് നമുക്ക് വരും അപ്പോൾ 500 രൂപ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയുടെ റിവാർഡ് പോയിന്റ്സ് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപക്ക് 10 രൂപ റിവാർഡ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞത് അതേപോലെ നമ്മൾ ഫാമിലിയൊക്കെയായിട്ട് ബിഗ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് അതിനനുസരിച്ച് കിട്ടും അതിനനുസരിച്ച് നമുക്കത് സ്പെൻഡ് ചെയ്യാം അത് ഡൈനിങ് മാത്രമല്ല കേട്ടോ തിയേറ്ററിൽ പോയി മൂവി ആണെങ്കിലും ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണേ നമ്മൾ പലചരക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണേനുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സിൽ എല്ലായിടത്തും പോയിക്കുകയാണെങ്കിൽ 100 രൂപക്ക് 10 രൂപ റിവാർഡ് പോയിന്റ്സ് ഉണ്ട് അടുത്ത് നോക്കുകയാണെങ്കിൽ അവൈൽ 25 റിവാർഡ് പോയിന്റ്സ് ഫോർ എവറി 100 സ്പെൻഡ് ഓൺ BPCL പെട്രോൾ പമ്പ്സ് ഓൾ ഓവർ ദ കൺട്രി ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾ 100 രൂപയുടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 25 റിവാർഡ് പോയിന്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും സൂപ്പർ പരിപാടിയല്ലേ അടുത്ത് ഫ്യൂൽ സർചാർജ് ബെനിഫിറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഡ് വെർഷൻ ആണ് കുറച്ച് ഡീറ്റെയിൽ ചെയ്തേക്കാണ് 1% ഫ്യൂൽ സർചാർജ് ഓൺ ഫ്യൂൽ ട്രാൻസാക്ഷൻ ഓൺ ഓൾ BPCL ഫ്യൂൽ പമ്പ്സ് ഞാൻ നേരത്തെ പറഞ്ഞു 1% സർചാർജ് വേവർ ഉണ്ട് പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വിൽ ബി ആപ്ലിക്കബിൾ ഓൺ ഓൾ പർച്ചേസസ് എമൗണ്ടിങ് ടു ₹4000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000 രൂപ വരെയുള്ള എല്ലാ ഫ്യൂൽ ഫില്ലിങ്ങിനും നമുക്ക് ഈ ഒരു സർചാർജ് വേവർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ബെനിഫിറ്റ് ഗെറ്റ് 4 complimentary ലോഞ്ച് വിസിറ്റ് അറ്റ് ഡൊമസ്റ്റിക് എയർപോർട്ട് പെർ ഇയർ 4 complimentary ലോഞ്ച് വിസിറ്റ് എയർപോർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ലോഞ്ച് വിസിറ്റ് 4 എണ്ണം ഒരു കൊല്ലത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആനുവൽ സ്പെൻഡ് ഓഫ് 3 lakh 3 ലക്ഷം രൂപ നമ്മൾ ഒരു കൊല്ലത്തിൽ ഈ കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് അത് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹഷ് പപ്പീസ് നമുക്കറിയാം ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല ഹഷ് പപ്പീസ് അതുപോലെ യാത്ര അർബൻ ലാഡർ ഈ 3 കമ്പനിയുടെ നമുക്ക് പിന്നെ ആദിത്യ ബിർള ഫാഷൻ ഇത്രയും സംഭവത്തിൻ്റെ ആ ഒരു ഗിഫ്റ്റ് വോച്ചർ കൊണ്ട് നമുക്ക് വരുന്നതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് അവയിലെ കോംപ്ലിമെൻ്ററി ഫ്രോഡ് ലയബിലിറ്റി കവർ ഓഫ് ₹1 lakh കാർഡ് നഷ്ടപ്പെടുകയാണ് ഫ്രോഡും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 lakh വരെയുള്ള കവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാർഡ് നമുക്ക് തരുന്നുണ്ട് പിന്നെ ബാലൻസ് ട്രാൻസ്ഫർ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് അതർ ക്രെഡിറ്റ് കാർഡ് ടു വേറെ കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഓപ്ഷൻ കൂടി ഈ കാർഡ് തരുന്നുണ്ട് വേറെ ഫ്ലെക്സി പേ കൺവേർട്ട് യുവർ പർച്ചേസ് 2500 മുകളിലേക്കുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും നമുക്ക് EMI ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ കാർഡ് നമുക്ക് തരുന്നുണ്ട് പിന്നെ കോൺടാക്ട്ലെസ് ടെക്നോളജി നമുക്ക് അറിയാം ഇപ്പോൾ വൈഫൈ വെച്ചിട്ട് കാർഡ് ജസ്റ്റ് മെഷീൻ്റെ സ്വൈപ്പിംഗ് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടായാൽ മതി കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് പോയിക്കോളും അപ്പോൾ ആ കോൺടാക്ട്ലെസ് ടെക്നോളജിയും കൂടി ഈ കാർഡ് നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര രൂപ ഇതിന് ചിലവാക്കണം ജോയിനിങ് ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1499 രൂപയാണ് ഇതിൻ്റെ ജോയിനിങ് ഫീസ് വരുന്നത് പിന്നെ ആനുവൽ ഫീ ആയിട്ട് നോക്കുകയാണെങ്കിൽ 1499 രൂപ രണ്ടും സെയിം തന്നെയാണ് അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഫൈനാൻസ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പർച്ചേസ് കാര്യങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ 3.5% അൺസെക്യൂർഡ് SBI ക്രെഡിറ്റ് കാർഡ്സിനകത്ത് ചാർജ് വരുന്നു 3.5% കേട്ടോ അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ വലിയ മൊബൈലൊക്കെ വാങ്ങിക്കണമെങ്കിൽ കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ചാർജസ് ആണെങ്കിൽ കൊടുത്തേക്കണം ഇനി മിനിമം എമൗണ്ട് ഡ്യൂ ഈച്ച് മന്ത് മിനിമം ഡ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% ഓഫ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 5% നമുക്ക് ചാർജ് ഉണ്ടാകും അതല്ലെങ്കിൽ 200 രൂപ 200+ ടാക്സസ് നമുക്ക് വിച്ചവറി സൈഡ് ഇത് ഏതാണ് വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഡ്യൂ ഈച്ച് മന്ത് ആയിട്ട് നമുക്ക് വരും അടുത്ത ഇൻട്രസ്റ്റ് ഫീ പീരീഡ് പലിശ കൂടാതെ നമുക്ക് കാർഡിലെ ആ ഒരു എമൗണ്ട് എത്ര വെച്ച് അടക്കണം എന്നുണ്ടെങ്കിൽ 20-50% ആയിരുന്നു നമുക്ക് ഒരു പലിശയും കൂടാതെ എടുക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി വേറെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല 50 ദിവസത്തിന് ശേഷം മാത്രമാണ് പലിശ എക്സ്ട്രാ ആയിട്ട് ആഡ് ആവുള്ളൂ ഓക്കെ ഇനി ഫിനാൻസ് ചാർജ് ഓൺ ക്യാഷ് അഡ്വാൻസ് വെച്ചപ്പോൾ നമ്മൾ ATM വഴിയൊക്കെ കാർഡ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ATM വഴിയൊക്കെ കാർഡ് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 500 രൂപ അല്ലെങ്കിൽ 2.5% ഇതിനകത്ത് ഏതാണോ ഹയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എക്സ്ട്രാ ആയിട്ട് വരും ഇപ്പോൾ 1000 രൂപ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ 2.5% വരും അല്ലെങ്കിൽ 500 രൂപ അതിനകത്ത് ഏതെങ്കിലും ഏതാ വലുതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടി വരും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 100 പെർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഇൻസ്റ്റാൾമെൻറ്റ്സ് മോർ ദാൻ 2 മന്ത്സ് 2 മന്ത്സിന് മുകളിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 100 രൂപയാണ് പറഞ്ഞത് ഇത് എനിക്ക് തോന്നുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് ചിലപ്പോൾ അത് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും കൊടുത്തേക്കണം എനിക്ക് തോന്നാം അടുത്ത ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മൾ എമൗണ്ട് കാർഡിൻ്റെ എമൗണ്ട് പേ ചെയ്യാൻ വൈകിയെന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 500 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലേറ്റ് പേയ്മെൻറ്റ് ഫീസൊന്നുമില്ല 500-1000 രൂപയുടെ ഇടയിലാണെങ്കിൽ 400 രൂപയുണ്ട് 1100 തൊട്ട് 10000-ന് ഇടയിൽ 750 രൂപയുണ്ട് 10000-ന് തൊട്ട് 25000-ന് ഇടയിലാണെങ്കിൽ 950 രൂപ ലേറ്റ് പേയ്മെൻറ്റ് ഫീസും 25000-ന് തൊട്ട് 50000-ന് ഇടയിലാണെങ്കിൽ 1100 രൂപ ലേറ്റ് പേയ്മെൻറ്റ് പിന്നെ 50000-ന് തൊട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 1300 രൂപയാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് ഓക്കെ ഇനി ഈ കാർഡ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും റീപ്ലേസ്മെൻറ്റും ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ 100 രൂപ തൊട്ട് 250 രൂപ വരെ
ഇതിന് ചാർജസ് ഉണ്ട്. പിന്നെ ഈ കാർഡ് നമുക്ക് ഇന്റർനാഷണൽ വേണമെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അതിന് സെപ്പറേറ്റ് നമ്മൾ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്താലും മതി. ഇനി ഈ കാർഡ് ആർക്ക് കിട്ടും അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, ദ പ്രൈമറി ആപ്ലിക്കന്റ് മസ്റ്റ് ബി സാലറിഡ്, സാലറിഡ് ഓർ സെൽഫ് എംപ്ലോയ്ഡ്, സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ സാലറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരും കിട്ടും. പിന്നെ 18 വയസ്സിന് മുകളിലാവണം, പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, പിന്നെ ക്രെഡിറ്റ് സ്കോർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുന്നത് വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കുന്നത് പാസ്പോർട്ട്, റേഷൻ കാർഡ്, വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, പിന്നെ ഇൻകം പ്രൂഫായിട്ട് ഐ ടി റിട്ടേൺസ് കൊടുക്കേണ്ടി വരും, പിന്നെ ഫോം 16 അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, ഇത്രയും സംഭവങ്ങൾ പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇതിനൊക്കെയായിരുന്നു ഈ ഒരു ഒക്ടെയിൻ കാർഡ്. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു സ്കീം ഉണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം, ആദ്യമായിട്ട് കാണുന്ന സുഹൃത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം, ടാറ്റ ബൈ, ടേക്ക് കെയർ.